നിർഭയ കേസിലെ നരാധവന്മാരായ പ്രതികൾ തങ്ങളുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു തിരുത്തൽ ഹർജി നൽകിയിരുന്നു. ഈ തിരുത്തൽ ഹർജി സുപ്രീം കോടതി നിർദാക്ഷിണ്യം തള്ളിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടെ നികൃഷ്ടരായ പ്രതികളുടെ വധശിക്ഷ ഈ മാസം 22 തന്നെ നടപ്പാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന അവസ്ഥയാണ്. പ്രതികളുടെ ഹർജിയിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് N.V. രമണ അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് തിരുത്തൽ ഹർജി തള്ളിയത്. ജസ്റ്റിസുമാരായ റോഹിങ്ടൺ നരിമാൻ, R.ഭാനുമതി, അശോക് ഭൂഷൺ, അരുൺ മിശ്ര എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു ഈ അഞ്ചംഗ ബെഞ്ച്. നേരത്തെ നിർഭയ കേസിലെ പ്രതികൾ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ ഇതേ ബെഞ്ച് തന്നെയാണ് തള്ളിയത്. കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭ്യമായ അന്തിമ ജുഡീഷ്യൽ ഇളവാണ് തിരുത്തൽ ഹർജി. സുപ്രീം കോടതി തിരുത്തൽ ഹർജി തള്ളിയ സാഹചര്യത്തിൽ ഇനി പ്രതികൾക്ക് മുന്നിലുള്ള ഏക വഴി രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുക എന്നത് മാത്രമാണ്. ഈ മാസം 22 രാവിലെ 7 മണിക്ക് നിർഭയ കേസിലെ പ്രതികളായി വിനയ് ശർമ്മ, മുകേഷ് കുമാർ, അക്ഷയ് കുമാർ സിംഗ്, പവൻ ഗുപ്ത എന്നിവരുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള മരണ വാറന്റ് ഡൽഹി പട്യാല ഹൗസ് കോടതി നേരത്തെ തന്നെ പുറപ്പെടുവിച്ചതാണ്. ഇതിനു പിന്നാലെയാണ് വിനയ് ശർമ്മയും മുകേഷ് സിംഗും തിരുത്തൽ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. തിഹാർ ജയിലിലാണ് പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കുന്നത്. ഇതിനു മുന്നോടിയായി ഡമ്മികളെ വെച്ചുള്ള ട്രയൽ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. കല്ലും മണ്ണും നിറച്ച് ഓരോ പ്രതിയുടെയും തൂക്കത്തിന് അനുസരിച്ച് തയ്യാറാക്കിയ ചാക്കുകൾ തൂക്കി നോക്കിയാണ് ട്രയൽ റൺ നടത്തിയത്. ബീഹാറിലെ ബക്സർ ജയിലിൽ നിന്ന് പ്രതികളെ തൂക്കിലേറ്റാനായി പ്രത്യേകം തയ്യാറാക്കിയ തൂക്കുകയറും തിഹാറിലെത്തിച്ചിട്ടുണ്ട്. അതേസമയം നിർഭയ കേസിലെ പ്രതികൾ നൽകിയ തിരുത്തൽ ഹർജി തള്ളിയ സുപ്രീം കോടതി നടപടിയിൽ നിർഭയയുടെ അമ്മ ആശാദേവിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. കോടതി തീരുമാനം സന്തോഷം നൽകുന്നതാണെന്നാണ് ആ അമ്മയുടെ പ്രതികരണം. 7 വർഷത്തെ പോരാട്ടമാണ് തൻ്റെതെന്നും തിരുത്തൽ ഹർജി തള്ളിയത് ഉചിതമായ കാര്യമാണെന്നും അമ്മ പറഞ്ഞു. പ്രതികളെ തൂക്കിലേറ്റുന്ന January 22 തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമായിരിക്കുമെന്നും ആശാദേവി പ്രതികരിച്ചു. 2012 December 16 രാത്രിയിൽ ദക്ഷിണ ഡൽഹിയിലാണ് രാജ്യത്തെ നടക്കിയ നിർഭയ കൂട്ടബലാത്സംഗം നടക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് വച്ച് ഓടുന്ന ബസ്സിലിട്ടാണ് ക്രൂരമായി ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന ആൺസുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി ബസ്സിൽ നിന്ന് പുറത്താക്കിയ ശേഷമായിരുന്നു പ്രതികളുടെ ക്രൂരകൃത്യം അരങ്ങേറിയത്. അബോധാവസ്ഥയിലായ പെൺകുട്ടി മരണത്തോട് മലടിച്ച് 12 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റി എങ്കിലും December 29 അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ദിവസങ്ങളോളം നരകയാതന അനുഭവിച്ചായിരുന്നു നിർഭയ പെൺകുട്ടിയുടെ മരണം. രാജ്യത്തിൻ്റെ പൊതുമനസാക്ഷിയെയും മനുഷ്യത്വത്തെയും ഞെട്ടിച്ച സംഭവമായിരുന്നു നിർഭയ കേസ്. 7 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും ആ സംഭവം രാജ്യത്തെ ഓരോ പൗരനിലും ഞെട്ടലുളവാക്കുന്നതാണ്. ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ നീതി എത്രയും വേഗം നിർഭയ പെൺകുട്ടിക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം രംഗത്തുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.